ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്ത്രീകളുടെ വന്ധ്യതയെക്കുറിച്ചാണ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു കാര്യമാണ് സ്ത്രീകളുടെ വന്ധ്യത. പുരുഷന്മാർക്കുമുണ്ട്, സ്ത്രീ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്ത്രീ വന്ധ്യതയെക്കുറിച്ചാണ്. ഈ വിഷയം ചർച്ചയിനായി നമ്മോടൊപ്പമുള്ളത് തിരുവനന്തപുരത്തെ ജി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് ഗൈനക്കോളജിസ്റ്റും ലാപ്രോസ്കോപ്പിക് സർജനുമായ ഡോക്ടർ അനിത എസ് പിള്ളയാണ് നമ്മോടൊപ്പമുള്ളത്. അപ്പോൾ മാഡത്തിൻ്റെ വാക്കുകൾ കേട്ടതിന് ശേഷം വേഗം തിരിച്ചു വരാം. നാം വന്ധ്യതയുടെ ഒരു അനാലിസിസ് നടത്തുകയാണെങ്കിൽ മൂന്നിലൊന്ന് റീസൺ സ്ത്രീ പ്രശ്നങ്ങൾക്കുണ്ടാകാം, മൂന്നിലൊന്ന് പുരുഷ ഘടകം കൊണ്ടാകാം, മൂന്നിലൊന്ന് സ്ത്രീക്കും പുരുഷനും ഒരുപോലെ പ്രശ്നങ്ങളുണ്ടെങ്കിലും വന്ധ്യതയിലേക്ക് നീങ്ങാവുന്നതാണ്. അപ്പോൾ സ്ത്രീയിലെ പ്രശ്നങ്ങളെപ്പറ്റി നമുക്ക് ആദ്യം സംസാരിക്കാം. എന്തൊക്കെയാണ് ഒരു സ്ത്രീയിലെ വന്ധ്യതയ്ക്ക് കാരണം ഉണ്ടാക്കാൻ സാധ്യതയുള്ളത്? നമുക്കറിയാം, സ്ത്രീകളിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ ഗർഭപാത്രം, ഗർഭപാത്രത്തിൻ്റെ വശങ്ങളിലുള്ള അണ്ഡവാഹിനി കുഴൽ, പിന്നെ അണ്ഡാശയം. അപ്പോൾ ഗർഭപാത്രത്തിനകത്തോ പുറത്തോ അല്ലെങ്കിൽ അണ്ഡവാഹിനി കുഴലിലോ അണ്ഡാശയത്തിലോ എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അത് വന്ധ്യതയ്ക്ക് കാരണമായി മാറാവുന്നതാണ്. ഈ രോഗം എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ അണ്ഡാശയത്തെ പറ്റി സംസാരിക്കാം. അണ്ഡാശയത്തിൽ നിന്നാണ് അണ്ഡം ഉണ്ടാവേണ്ടത്. അപ്പം അണ്ഡം ഉണ്ടാകുന്ന പ്രക്രിയ അഥവാ ഓവുലേഷൻ ചിലരിൽ നേരെ നടക്കത്തില്ല. അപ്പോൾ അണ്ടോൽപാദന പ്രക്രിയ നന്നായി നടക്കുന്നില്ല എങ്കിൽ അത് വന്ധ്യതയ്ക്കൊരു കാരണമാകും. അണ്ഡത്തിൻ്റെ നമ്പർ അഥവാ ക്വാളിറ്റി കുറയുകയാണെങ്കിലും അത് പ്രത്യുൽപാദന ശേഷിയെ നെഗറ്റീവായി ബാധിക്കും. അപ്പോൾ അണ്ടോൽപാദന പ്രക്രിയ നടന്നില്ലെങ്കിലോ അണ്ഡത്തിൻ്റെ നമ്പർ അല്ലെങ്കിൽ ക്വാളിറ്റി കുറവാണെങ്കിലോ അത് ഇൻഫെർട്ടിലിറ്റിയിലേക്ക് വന്ധ്യതയിലേക്ക് നീങ്ങാവുന്നതാണ്. ഇനി നാം ചിന്തിക്കേണ്ടത് അണ്ഡവാഹിനി കുഴലിനെ പറ്റിയാണ്. അണ്ഡവാഹിനി കുഴൽ ചലിക്കുന്ന ഒരു ട്യൂബാണ്. ഈ ട്യൂബ് ചലിച്ചാണ് അണ്ഡത്തെ പിക്ക് ചെയ്ത് അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്ത് ട്യൂബിലെത്തി അവിടെ വെച്ചാണ് പുരുഷ ബീജവുമായി സംയോജിച്ച് കുഞ്ഞാവുന്നത്. അപ്പോൾ അണ്ഡവാഹിനി കുഴലിൻ്റെ ചലനശേഷി കുറഞ്ഞിരിക്കുകയാണെങ്കിലോ അണ്ഡവാഹിനി കുഴലിൽ ബ്ലോക്ക് ഉണ്ടെങ്കിലോ പ്രത്യുൽപാദന ശേഷി കുറയും. ആ ട്യൂബിൽ വെച്ച് പുരുഷ ബീജവും സ്ത്രീ ബീജവും സംയോജിക്കില്ല. അപ്പോൾ ട്യൂബിലെ ബ്ലോക്ക് അല്ലെങ്കിൽ ട്യൂബിൻ്റെ ചലനശേഷിയുടെ കുറവ് വന്ധ്യതയ്ക്ക് കാരണമാകും. അണ്ടോൽപാദന പ്രക്രിയ കുറഞ്ഞിരിക്കുന്ന പേഷ്യൻസിൽ നമ്മളൊരു ബ്ലഡ് ടെസ്റ്റ് നടത്താറുണ്ട്. ആ ടെസ്റ്റിൻ്റെ പേര് AMH എന്നാണ്. അതായത് എഗ് റിസർവ് ആ സ്ത്രീക്ക് എത്രയുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ബ്ലഡ് വെച്ചിട്ടുള്ള തെളിവാണ് AMH. AMH കുറവാണെങ്കിൽ അവർക്ക് പ്രത്യുൽപാദന ശേഷി കുറവാണ് എന്നാണ് കാണിക്കാറ്. അപ്പോൾ നമ്മൾ അണ്ടോൽപാദന പ്രക്രിയ നേരെ നടക്കാത്ത പേഷ്യൻസിന് ഈ ബ്ലഡ് ടെസ്റ്റ് നോക്കിയിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് നീങ്ങാവുന്നതാണ്. ഇനി നാം മനസ്സിലാക്കേണ്ടത് യൂട്രസിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം, യൂട്രസിനകത്തോ പുറത്തോ ബുദ്ധിമുട്ടുകൾ വരാം, യൂട്രസിന് അകത്ത് എന്തൊക്കെ വരാം, ചിലതരം ദശകൾ, ഉദാഹരണത്തിന് എൻഡോമെട്രിയൽ പോളിപ്പ് അല്ലെങ്കിൽ യൂട്രസിലേക്ക് വളരുന്ന ചില ഫൈബ്രോയിഡുകൾ, അതിനെ നമ്മൾ സബ് മ്യൂക്കസ് ഫൈബ്രോയിഡ് എന്ന് പറയും. അപ്പോൾ സബ് മ്യൂക്കസ് ഫൈബ്രോയിഡോ പോളിപ്സോ യൂട്രസിൻ്റെ ക്യാവിറ്റിക്കകത്തുണ്ടെങ്കിൽ അത് ചിലപ്പോൾ വന്ധ്യതയ്ക്ക് കാരണമാകാം. ഇനി ഒരിക്കൽ ഗർഭം ധരിക്കുകയും ആ ഗർഭം അലസിപ്പോകാൻ സാധ്യതയും വരുന്ന ചില കാര്യങ്ങൾ യൂട്രസിൻ്റെ ക്യാവിറ്റിക്കകത്ത് വരാം. ഈ ക്യാവിറ്റിക്കകത്ത് ചിലപ്പം സെപ്റ്റം എന്ന് പറഞ്ഞിട്ടൊരു യൂട്രസിൻ്റെ വൈകല്യം വരാം. അപ്പോൾ സെപ്റ്റേറ്റ് യൂട്രസ് ആണെങ്കിൽ ചിലപ്പോൾ ഇംപ്ലാന്റേഷൻ നടന്നിട്ട് പിന്നെ ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞത് ഭ്രൂണം അവിടെ പിടിക്കുന്ന അവസ്ഥേനെയാണ് നമ്മൾ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഈ പിടിച്ച ഭ്രൂണം പിന്നെ ഇളകിപ്പോകുന്ന അവസ്ഥയെ മിസ്കാരേജ് എന്ന് പറയും. അപ്പോൾ സെപ്റ്റം ഉള്ള യൂട്രസ് ആണെങ്കിൽ ചിലപ്പോൾ റെക്കറൻ്റ് ആയിട്ട് ഇടവിട്ടിടവിട്ട് അബോർഷൻ ആകാൻ, മിസ്കാരേജ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ യൂട്രസിൻ്റെ ക്യാവിറ്റിയിൽ വരുന്ന മെയിൻ അസുഖങ്ങളാണ് ഇതുപോലെ സബ് മ്യൂക്കസ് ഫൈബ്രോയിഡ്, എൻഡോമെട്രിയൽ പോളിപ്പ്, പിന്നെ റെക്കറൻ്റ് അബോർഷൻസിന് കാരണമാക്കി ആയേക്കാമെന്ന സെപ്റ്റേറ്റ് യൂട്രസ്. ഇനി യൂട്രസിൻ്റെ മസിലിൽ എന്തൊക്കെ രോഗങ്ങൾ വരാം? നേരത്തെ പറഞ്ഞതുപോലെ ചിലതരം ഫൈബ്രോയിഡുകൾ, ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ് എന്ന് പറയും. അപ്പോൾ ആ ഫൈബ്രോയിഡിൻ്റെ വലിപ്പം കൂടുതലാണെങ്കിൽ അത് ചിലപ്പോൾ ഗർഭധാരണത്തിന് ചില കേസുകളിൽ ബുദ്ധിമുട്ടുണ്ടാകാം. ഇനി യൂട്രസിന് ഒരു ലൈനിങ് ഉണ്ട്, ആവരണം. ആ ആവരണത്തിൻ്റെ പേരാണ് എൻഡോമെട്രിയം. ഈ എൻഡോമെട്രിയം യൂട്രസിൻ്റെ ഭിത്തിയിലേക്ക് പോകുന്നതിനാണ് നമ്മൾ അഡിനോമയോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അഡിനോമയോസിസ് ഉള്ള യൂട്രസ് ആണെങ്കിൽ ചിലപ്പോൾ രോഗിക്ക് കഠിനമായ വയറുവേദനയും ഇടവിട്ട് ബ്ലീഡിങ്ങും ഗർഭം ആകാതിരിക്കാനുള്ള സാധ്യതയും ചിലപ്പോൾ കണ്ടെന്ന് വരാം. യൂട്രസിൻ്റെ പുറത്തു വരുന്ന ചില ഫൈബ്രോയിഡുകളുണ്ട്, സബ്സീറോസൽ ഫൈബ്രോയിഡ്. ഇതൊരു രീതിയിലും വന്ധ്യതയ്ക്ക് സാധാരണ കാരണമാകുന്നതായിട്ട് കാണാറില്ല. ഇനി ഓവറിയിൽ നമ്മൾ വരുന്ന രോഗങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. അത് പ്രധാനമായിട്ടും കാണാറുള്ളത് ഇപ്പോഴത്തെ മാറിയ ജീവിതശൈലി വെച്ച് വന്ന ഒരു രോഗമുണ്ട്, അതിനാണ് പോളിസിസ്റ്റിക് ഓവറി എന്ന് പറയുന്നത്. പോളിസിസ്റ്റിക് ഓവറിൽ പ്രധാനമായിട്ടും കാണാറുള്ളത് ഗുഡ് ക്വാളിറ്റി എഗ് ചിലപ്പോൾ ഉണ്ടാവുകയില്ല, അല്ലെങ്കിൽ ആർത്തവ ചക്രമേ ഇറഗുലറായിട്ട് ഓവുലേഷനേ നടക്കുകയില്ല. അപ്പോൾ ഈ പോളിസിസ്റ്റിക് ഓവറി വന്ധ്യതയ്ക്കൊരു കാരണമാണ്. അതുപോലെ ഓവറി അഥവാ അണ്ടാശയത്തിൽ വരുന്ന മറ്റൊരു രോഗമാണ് എൻഡോമെട്രിയോസിസ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ യൂട്രസിൻ്റെ ലൈനിങ് അഥവാ ആവരണം, യൂട്രസിൻ്റെ ലൈനിങ് ഇരിക്കേണ്ട സ്ഥലത്ത് ഇരിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിൽ പോകുന്നതിനെയാണ് നമ്മളിപ്പം ഓവറിയിലേക്കാണ് അത് പോകുന്നതെങ്കിൽ അതിന് എൻഡോമെട്രിയോമ അഥവാ എൻഡോമെട്രിയോസിസ് എന്ന് പറയും.
ഇപ്പോൾ ബ്ലഡ് നമുക്കറിയാം യൂട്രസിൻ്റെ ക്യാവിറ്റിക്കകത്തുനിന്ന് പുറത്തേക്ക് പോകാനായിട്ട് സ്ഥലമുണ്ട്. എന്താണ് ആർത്തവം? ഈ എൻഡോമെട്രിയം പുറത്തേക്ക് പോകുന്നതിനാണ് നമ്മൾ ആർത്തവം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ മാസവും ഒരു സ്ത്രീക്ക് ഇത്ര ദിവസത്തിലേക്ക് ആർത്തവചക്രമുണ്ട്. അതായത് എൻഡോമെട്രിയം ഷെഡ് ചെയ്യുന്നതാണ് ആർത്തവം. അപ്പോൾ ക്യാവിറ്റിക്കകത്തുള്ള എൻഡോമെട്രിയം ഷെഡ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. പക്ഷേ ഈ എൻഡോമെട്രിയം ഓവറിക്കകത്ത് പോയി ഇരിക്കുകയാണെങ്കിൽ അത് ഷെഡ് ചെയ്യാനുള്ള സ്ഥലമില്ല. അപ്പോൾ അതൊരു സിസ്റ്റായിട്ട് മാറും. ആ സിസ്റ്റിനകത്ത് ബ്ലഡ് കളക്ഷൻ വരും. ക്രമേണ ക്രമേണ അത് കാലപ്പഴക്കമുള്ള ബ്ലഡും ചോക്ലേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞ് നമ്മൾ രൂപാന്തരപ്പെട്ട് മാറും. ഇതിനെയാണ് എൻഡോമെട്രിയോട്ടിക് സിസ്റ്റം അഥവാ ചോക്ലേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ഇതും വന്ധ്യതയ്ക്ക് വളരെയധികം കാരണമായേക്കാവുന്ന ഒരു അസുഖമാണ്. എൻഡോമെട്രിയോസിസ് വരുമ്പോൾ വരുന്ന മറ്റൊരു പ്രശ്നം, അത് ട്യൂബിൻ്റെ ചലനശേഷിയെ ബാധിക്കും. അവിടെ ഒരു ഇൻഫ്ലമേഷനാണ് നടക്കുന്നത്. അപ്പോൾ അത് ട്യൂബിൻ്റെ ചലനശേഷിയെ ബാധിക്കും. ചിലപ്പോൾ കുടലുമായിട്ടും അടുത്തുള്ള അവയവങ്ങളുമായിട്ടുമൊക്കെ അണ്ടാശയം കയറി ഒട്ടിപ്പിടിക്കുകയും ചെയ്യും. അപ്പം ഓവറിയിൽ വരുന്ന പോളിസിസ്റ്റിക് ഓവറി ആണെങ്കിലും എൻഡോമെട്രിയോസിസ് ആണെങ്കിലും വന്ധ്യതയ്ക്ക് കാരണമായേക്കാവുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം യൂട്രസിനകത്തുള്ള പ്രശ്നങ്ങൾ, യൂട്രസിൻ്റെ മസിലുള്ള പ്രശ്നങ്ങൾ, ട്യൂബിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അണ്ടാശയത്തിലുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം വന്ധ്യതയ്ക്ക് കാരണമാകും. അപ്പോൾ സ്ത്രീയിലെ വന്ധ്യതയെ സംക്ഷിപ്ത രൂപത്തിൽ പറയുകയാണെങ്കിൽ മൂന്ന് കമ്പാർട്ട്മെൻ്റ് ആയിട്ട് എടുക്കുക. യൂട്രസിലെ പ്രശ്നങ്ങൾ കൊണ്ടുവരാം, ട്യൂബിലെ പ്രശ്നങ്ങൾ കൊണ്ടുവരാം, ഓവറിയിലെ പ്രശ്നങ്ങൾ കൊണ്ടുവരാം. യൂട്രസിനകത്തുള്ള പ്രശ്നങ്ങൾ പോളിപ്പാകാം, ഫൈബ്രോയിഡാകാം, മറ്റു മുഴകളാകാം. ട്യൂബിൻ്റെ പ്രശ്നമാണെങ്കിൽ ട്യൂബിൻ്റെ ചലനം കുറഞ്ഞതുകൊണ്ടാകാം, ട്യൂബിലെ ബ്ലോക്ക് കൊണ്ടാകാം. അണ്ടാശയത്തിലാണെങ്കിൽ അണ്ടാശയത്തിൽ വരുന്ന സിസ്റ്റുകൾ, പ്രധാനമായും പോളിസിസ്റ്റിക് ഓവറി അല്ലെങ്കിൽ എൻഡോമെട്രിയോട്ടിക് സിസ്റ്റ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സ്ത്രീ വന്ധ്യത ഉണ്ടാക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ.